ഹലോ എവരിവാൻ, വെൽക്കം ടു മല്ലൂസ് ഫുട്ബോൾ യൂണിവേഴ്സ്. അപ്പോൾ നമ്മുടെ കൂടെ ഹൗസ് ഓഫ് ഫുട്ബോൾ ജോയിൻ ചെയ്യുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അവിടെ? നല്ല വിശേഷം ബ്രോ. ഫുട്ബോൾ സെൻസിൽ വളരെ മോശം വിശേഷം. ബ്രോക്ക് അറിയായിരിക്കുമല്ലോ, നമ്മൾ രണ്ടുപേരുടെ ടീം വളരെ ദയനീയമായ അതെ, രീതിയിൽ പരാജയപ്പെട്ടു. വളരെ വളരെ മോശപ്പെട്ട ഒരു വീക്കാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. സത്യം അതെ അതെ, പറയാലോ. രണ്ടുപേരും, ഞാൻ രണ്ട് ടീമിന്റെ സ്പേഴ്സിന്റെ കളി കണ്ടപ്പോൾ യുണൈറ്റഡിന്റെ കളി കണ്ടപ്പോഴും ഒരമ്മ പറ്റ മക്കളെ പോലെയാണ് തോന്നിയത്. അതെ കാരണം അതെ രണ്ട് ടീം ഒരേ മോശം, ഒരേ രീതിയിലുള്ള, അതേ രീതിയിലുള്ള മോശം പ്രകടനമാണ് രണ്ട് ടീമും കാഴ്ചവെച്ചത്. സത്യം സത്യമാണ്. ഇപ്പൊ സ്പേഴ്സിനെ പറ്റി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സത്യം ഓഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഞാനൊരു ഞാനൊരു ഫൈറ്റ് എങ്കിലും കൊടുക്കുന്ന രീതിയിലാണ് കളി കാണാനിരുന്നത്. സത്യം, അപ്പോ ഞാൻ വലിയ നോർത്ത് ലണ്ടൻ ഡെർബി എന്നൊക്കെ പറഞ്ഞ് വലിയ ഹൈപ്പ് കൊടുത്തത്, അതെ അതെ ഞാൻ വിചാരിച്ചു ഓക്കെ കാണാനിരിക്കുമ്പോ ആകെ ടേൺ അപ്പ് ചെയ്തത് ആഴ്സണൽ ആണ്. ആർസെനൽ സ്പേഴ്സ് ആണ്. ഒരു വൺ ഭയങ്കര സൈഡ് മാച്ച് പാസീവ് പോലെയായിരുന്നു. ആയിട്ട്, വൺ സൈഡ് മാച്ച് ഭയങ്കര പാസീവ് ആയിരുന്നു, ഒന്നും ചെയ്യുന്നുണ്ടായില്ല. ഫസ്റ്റത്തെ 10-15 മിനിറ്റ് ഒന്നും പറയുകയേ വേണ്ട. പിന്നെ ആ പെനാൽറ്റി കിട്ടിയത്, ആ ഓവറോൾ നമ്മൾ ആ ഒരു പ്രീമിയർ ലീഗിന്റെ സോഷ്യൽ മീഡിയയിൽ ആ ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് കാണിക്കും. അത് അതെ ആകെ ഒരു 30-40 മിനിറ്റിന്റെ ഇടയ്ക്ക് മാത്രം സ്പേഴ്സിന്റെ ഒരു അറ്റാക്കിംഗ് ത്രെറ്റിന്റെ അവിടെ സ്പൈക്ക് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാ സമയത്തും ആഴ്സണലിന്റെ സൈഡിലാണ് സ്പൈക്ക് മുഴുവൻ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഹാഫ് തന്നെയായിരുന്നു കളിയുടെ ഒട്ടുമിക്ക. അപ്പൊ ഫസ്റ്റ് ഹാഫിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10 പേര് ബോക്സിന് ചുറ്റും ലോ ബ്ലോക്ക് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അവര് ബോൾ പൊസിഷൻ അവർക്കായിരുന്നു, അറ്റാക്കിംഗ് ഇന്റന്റും കളിയും എല്ലാവരും കളിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഏതെങ്കിലും ബ്രേക്ക് കിട്ടുമ്പോൾ കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഞാൻ പ്രതീക്ഷിച്ചത് ആഴ്സണൽ, സോറി, സ്പേഴ്സ് ഈ കളി തന്നെ ചെയ്യും. ഈ ഒരു പറയുന്ന ലോ ബ്ലോക്ക് വെക്കുക, എന്നിട്ട് അവർ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും, കിട്ടുന്ന സമയത്ത് നല്ല ഷാർപ്പായിട്ട് പോയി അറ്റാക്ക് ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അത് ചെയ്തു, ലോ ബ്ലോക്ക് പോലെ ഇരുന്നു. പക്ഷെ ഈ പറയുന്ന പോലെ യാതൊരു ഇത് പെനിട്രേഷൻ, ആ ഒരു അറ്റാക്കിംഗ് ത്രെറ്റ് ഉണ്ടായില്ല. ആ ഒരു ഒരു ഫൈനൽ പ്രൊഡക്റ്റ്, ആ ഒരു പാസ് ചെയ്ത് മുമ്പിലേക്ക് പോണ ആ ഒരു സെക്കൻഡ് ഫേസ്, അതുപോലെ ഫൈനൽ ഫേസിലേക്കൊക്കെ എത്താവുന്ന ആ ഒരു ഇത് ഉണ്ടായില്ല ആഴ്സണലിന്റെ, സോറി, അതെ അതെ സ്പേഴ്സിന്റെ. ഹൺഡ്രഡ് പെർസെന്റ് അതേസമയം ആഴ്സണല് ആ ഒരു ഫുൾ ഇന്റൻസിറ്റിയിലാണ് മത്സരത്തിന് അപ്രോച്ച് ചെയ്തത്, നന്നായിട്ട് കളിച്ചു. അല്ല, അവർ ഡിസേർവ് ചെയ്യുന്ന വിന്നിനാണ്. സത്യം പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും ആ 100% പെനാൽറ്റി കിട്ടിയത് തന്നെ ഒരു ലക്കി പെനാൽറ്റിയാണ്. ആ പെനാൽറ്റി ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബോക്സിലേക്ക് പോയിട്ട് പോലുമില്ല. ആകെ ഒന്ന് രണ്ട് അറ്റംപ്റ്റ് നടത്തി, അറ്റംപ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ഫോർവേഡ് ചെയ്യാൻ പറ്റിയെന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൂടാതെ ഞാൻ വിചാരിച്ചു 3-5-2 പോവും, സെക്കൻഡ് ഹാഫിൽ കുറച്ച് ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരും. എവിടെ പുള്ളി അതേ ടീമിനെ വെച്ച് തന്നെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആകെയുള്ള ഒരു ആശ്വാസം, എമേഴ്സൺ റോയൽ ഇനി 3 മാസത്തിലും കളിക്കാൻ പറ്റുന്ന ഒരു ആശ്വാസം ഉണ്ട്. അതിന് പകരം പുതിയ ആൾക്കാരെ കളിപ്പിച്ചേ പറ്റൂ. അല്ലാതെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട കളിയായിരുന്നു. ഇപ്പോ സ്പേഴ്സിന്റെ സപ്പോർട്ടേഴ്സ് ആയത് എല്ലാവരും ഭയങ്കര എന്താ പറയാ, NLD ആയിട്ട്, അതെ, കുറച്ചെങ്കിലും ഒരു എഫേർട്ട് ഇട്ട് കളിക്കുന്നു. പിന്നെ റെക്കാർഡ് വന്നിട്ടില്ലെങ്കിലും അവർ 2-3 ഗോൾ അടിച്ചിട്ട് മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഈ ഈ റെഡ് കാർഡ് കൂടെ വരുന്നത്. വളരെ മോശപ്പെട്ട ഒരു സംഭവമായിരുന്നു. അപ്പോ യുണൈറ്റഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു, ഞാൻ കളി കണ്ടപ്പോ എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിക്ക് തന്നെയാണ് ഞാൻ 70% ചാൻസ് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ ഒരു 30% ചാൻസ്. ഇപ്പൊ ഈ സ്പേഴ്സ് ചെയ്യുന്ന പ്രതീക്ഷ പോലെ സിറ്റ് ബാക്ക് ചെയ്യുക, കൗണ്ടർ കട്ടക്ക് അടിക്കുക, അങ്ങനെ കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ ഒരു ഗോൾ അടിച്ച് ജയിക്കാൻ പറ്റുക. ജയിക്കുകയാണെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ മാൻ സിറ്റിക്ക്. അതല്ലാതെ അവർക്ക് അതിനൊപ്പം പിടിക്കാനായിട്ട് കളിക്കുന്ന ഒരു ടീമാണുള്ളത് ലിവർപൂള് മാത്രമാണ് ആ ഒരു ടോ ടു ടോ പോയിട്ടുള്ളത്. അതെ, അതെ. അപ്പൊ അങ്ങനെ ചെയ്ത് എന്തെങ്കിലും ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ്, ഇപ്പൊ ബ്രോ പറഞ്ഞ പോലെ തന്നെ ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടാവും, ഒരു അവര് ടേണപ്പ് ആവും എന്നുള്ളൊരു കാര്യമാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷെ യാതൊരു ഇത് ഫൈറ്റിംഗ് സ്പിരിറ്റ്, യാതൊരു എനർജി ഉണ്ടായില്ല. ആൾക്കാരെല്ലാം അവിടെ ഇവിടെ ആയിട്ട് ഇതുവരെ ഒരുമിച്ച് കളിക്കാത്ത ഒരു ടീമിനെ പോലെ എല്ലാവരും, കുറെ പ്ലേയേഴ്സ് ഒരു സൈഡിൽ, കുറെ പ്ലേയേഴ്സ് വേറെ സൈഡിൽ, ഇഷ്ടംപോലെ സ്പേസ് മിഡ്ഫീൽഡ് സിറ്റി പ്ലേയേഴ്സിന്, ആകെ രണ്ടുപേരായിട്ട് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നു, ബാക്കി എല്ലാവരും ഭയങ്കര ഫോർവേഡായിട്ട്. ഇത് റായ്നിക്കിന്റെയും അതുപോലെ സോൾഷാറിന്റെ കണ്ടറിൽ കണ്ടിട്ടുള്ള അതേ സെയിം ഇഷ്യൂസ്. ഒരുപാട് അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ഉണ്ട്, അവരാരും മിഡ്ഫീൽഡിൽ വന്ന് കളി പിടിക്കാൻ നോക്കുന്നില്ല. ഇപ്പൊ ബ്രൂണോ ഒത്തിരി ഫോർവേഡായിട്ട് പോകും, ബാക്കിയുള്ള വിങ്ങേഴ്സ് ഒത്തിരി ഫോർവേഡായിട്ട് പോകും, അതുപോലെ സെൻട്രലിൽ കളിക്കുന്ന റാഷ്ഫോർഡ് ഫോർവേഡായിട്ട് പോകും. അപ്പൊ അങ്ങനെ 3-4 പ്ലേയേഴ്സ്, 4-2-4 എന്നുള്ള പോലെയാണ് അത് മാൻ സിറ്റിക്ക് എതിരെ. അതൊരിക്കലും നടപടിയാവുന്ന കാര്യമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ചെയ്യേണ്ട എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ കുറെ അങ്ങനെ ആലോചിച്ചപ്പോ ഒരു 3-5-2 അങ്ങനെ കുറച്ചും കൂടി മിഡ്ഫീൽഡേഴ്സ്. എനിക്ക് എന്തുകൊണ്ടാണ് കാസിമീർ ആ കളിയിൽ പുള്ളി ഇല്ലാതെ കുറെ കളി ജയിച്ചിട്ടുണ്ട്. അപ്പൊ പുള്ളീനെ അങ്ങനെ അത്ര പൊക്കി പറയുന്നില്ല. പക്ഷെ ചില റിയൽ മാഡ്രിഡിന്റെ കളിയൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ സാന്നിധ്യം ആ ഒരു ഡിഫൻസീവ് മിഡിലൊക്കെ അറ്റാക്ക് ബ്രേക്കിങ്ങിലും അല്ലെങ്കിൽ ഒരു ഹോൾഡ് പ്ലേ ഒക്കെ കളിച്ച് കുറച്ചും കൂടി ഒരു ഓപ്പർച്യൂണിറ്റി മിഡ്ഫീൽഡ് ഉണ്ടാക്കാൻ
ചില കളിയിലൊക്കെ കാസമിറോക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തോ അതെ അതെ ഞാൻ ഞാൻ സത്യമായിട്ട് ഞാൻ പ്രതീക്ഷിച്ചു ഇത് അയാളെ കൂടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് വിന്നിങ് ടീമിനെ നിലനിർത്തുക എന്നുള്ള ഒരു പരിപാടിയാണ് ചെയ്തത്. ഈ മറ്റു ടീം ജയിച്ചു, ഇപ്പൊ ജയിച്ച ഫോർമുല അങ്ങനെ തന്നെ ചെയ്തു പോവാം. ഇനിയിപ്പോ ഇന്നോ ന്യൂസ് വരുന്നുണ്ട് വീക്കെൻഡിലേക്ക് വരുമ്പോ വിന്നിങ് ടീമായിരിക്കും, ദൂരെ കളിച്ച ടീമായിരിക്കില്ല കസമിറോ തിരിച്ചു വരും എന്ന് പറയുന്നത്. മൂപ്പര് വിന്നിങ് ടീമിനെ കീപ്പ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് പുള്ളി നിന്നിരുന്നത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞ പാളി. അവരുടെ ഡിഫൻസിൽ അകാഞ്ചിയും ആക്കിയാണ് കളിച്ചത്. എനിക്കതാ മനസ്സിലാവാത്ത പെപ്പ് എവിടുന്നാണ് ഇങ്ങനത്തെ പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് കറക്റ്റ് ആയിട്ട് സിറ്റിയിലേക്ക് ഫിറ്റ് ചെയ്യുന്നത്. നമ്മള് ശരിക്കും അത് എക്സ്പോസ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു പകുതി എങ്കിലും ഒരു മെന്റാലിറ്റി തൊട്ടാണ് അപ്പോ ചെയ്യാൻ പറ്റുന്ന ടീമുകളായിരുന്നെങ്കിൽ എക്സ്പോസ് ചെയ്യാമായിരുന്നു. കാരണം അക്കാഞ്ചിയും ആക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരൊക്കെ പറയുന്ന പോലെ മാർക്കസ് റാഷ്ഫോർഡ് ഒക്കെ ഒത്തിരി ടോപ്പ് ലെവൽ പ്ലേയേഴ്സിനെ ഒക്കെ പിടിച്ചിട്ടുള്ള പ്ലെയറാണ്. വാൻ ഡൈക്ക് ലിവർപൂളിനെതിരെയൊക്കെ സ്ഥിരം ഗോൾ അടിക്കാറുണ്ട്, അതുപോലെ ഇഷ്ടംപോലെ ടീമുകൾക്കെതിരെ പി എസ് ജിക്ക് എതിരെ ഗോൾ അടിക്കാറുണ്ട്. അതിനുള്ള സർവീസ് എത്തിച്ചു കൊടുത്തില്ല, അതൊരു കാര്യം. മൊത്തത്തിലൊരു ടാക്ടിക്കലി ടെൻ ഹാഗിന് റോങ് ആയിപ്പോ. അതുപോലെ തന്നെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഒരു മൂന്നാല് മത്സരങ്ങൾ ജയിച്ചപ്പോ എല്ലാവർക്കും ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായി എന്ന് തോന്നുന്നു. മൊത്തത്തിൽ ടീമിന് ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായി, അല്ലെങ്കിൽ ആ ഒരു മാൻസിറ്റിയുടെ ഒപ്പം തന്നെ പിടിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു എന്ന് തോന്നുന്നു. അതെല്ലാവരും അണ്ടർഡോഗ് മെന്റാലിറ്റിയിലാണ് ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ നമ്മള് അവരെ പിടിക്കാൻ പറ്റില്ല. നമുക്ക് ആ ഒരു അണ്ടർഡോഗ് മെന്റാലിറ്റി ടീമിന് സെറ്റ് ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു രീതിയിൽ ചെന്നിരുന്നെങ്കിൽ ഇപ്പൊ അത് ഇപ്പൊ പലർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ലേ. ഇപ്പൊ ബേൺലി ആസ്റ്റൺ വില്ലയൊക്കെ ചെയ്യണമാണ്, അത് സംഭവം ശരിയല്ല എന്ന് പറയും. പക്ഷെ നമ്മളൊരു മത്സരത്തിൽ തോക്കാതിരിക്കാൻ വേണ്ടി ടീമിൽ ലൈനപ്പ് ചെയ്യാം. ഇഷ്ടംപോലെ ആൾക്കാർ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ജോസേ മൊറീഞ്ഞോ സിമിയോണി തോക്കാതിരിക്കാൻ വേണ്ടിയാണ് ടീമിനെ സെറ്റ് ചെയ്യുന്നത്. മൂപ്പര ടീം ഒരിക്കലും അഞ്ചോ ആറ് ഗോൾ മേടിക്കൂല, മാക്സിമം പോയി ഒന്നോ രണ്ടോ ഗോളോ. അത് തോറ്റു കഴിഞ്ഞാൽ തോറ്റു, അത്രേ ഉള്ളൂ. പക്ഷെ ഇത് ഒരു മെന്റലി തകർക്കുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഫാൻസിനാണെങ്കിലും ഒത്തിരി വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ടീമിന്റെ കോൺഫിഡൻസിന് വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇപ്പോ ഒന്നോ രണ്ടോ ഗോളിന് തോറ്റു കഴിഞ്ഞാലാണ്ട് ഒരെണ്ണം തിരിച്ചടിക്കുകയാണെങ്കിൽ രണ്ടോ ഒന്നിന് തോറ്റു, അത്രേ ഉള്ളൂ. അപ്പോ അപ്പൊ എന്ന് പറയുന്ന രീതിയിൽ ടീമിനെ സെറ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പൊ അത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല, അതാണ് ഞാൻ എന്റെ മനസ്സിലാണ് ഒരു ചോദ്യം. അതാ കാരണം നമ്മളൊരു ചില സമയത്ത് നമ്മൾ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെ കളിക്കണം എന്നുള്ള ഒരു യാതൊരു ഇതും ഇല്ല. അപ്പൊ ചില സമയത്ത് നമ്മള് ഡിഫൻസീവ് ആയിട്ട് കളിക്കണം, ഇന്റലിജന്റ് ആയിട്ട്, സെൻസിബിൾ ഫുട്ബോൾ കളിക്കണം. ആ സമയത്ത് സാഹചര്യത്തിനനുസരിച്ച് അതിനുശേഷം നമുക്ക് നല്ല പ്ലേയേഴ്സിനെ എത്തിച്ചതിന് ശേഷം ഈ പറയുന്ന പോലെ അവരെ ഒപ്പം പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കാം. നീ ബ്രോ പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരാം. അതെ, ഞാൻ ചോദിച്ചത് എറിക്സൺ, എറിക്സൺ എനിക്ക് തോന്നുന്നു പുള്ളി ഇന്റർനാഷണൽ ഡ്യൂട്ടിക്ക് പോയപ്പോഴും കുഴപ്പമില്ലാതെ കളിച്ചു. പക്ഷേ എന്തുകൊണ്ടോ പുള്ളി ഈ കളിയിൽ അത്ര ഒരു ഫോമിലേക്ക് വരാൻ സാധിച്ചില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം അത്ര സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ബോളൊക്കെ പക്ഷെ ശരിക്കും പറഞ്ഞ ഹാലൻഡിന്റെ ഒരു ഫോമും ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ് പുള്ളി നിൽക്കുന്നത്. മനസ്സിലാവുന്നൊരു കാര്യമാണ് എങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കാരണം എവിടെ ടച്ച് ചെയ്താലും അത് ഗോളാണ്, അല്ലെങ്കിൽ അതെങ്ങനെ അങ്ങനെ സാധിക്കും. കാരണം നമ്മള് ഈ അനലിറ്റിക്സ് ഡാറ്റ ഈ കാര്യങ്ങളൊക്കെ വെച്ച് പറഞ്ഞു കഴിയുമ്പോ ഒരാളുടെ കൺവേർഷൻ റേറ്റ് പറയുന്നത് 100 എണ്ണം അടിച്ചു കഴിഞ്ഞാൽ അത് 20 എണ്ണൊക്കെ കേറുള്ളൂ എന്നാണ്. ഹാലൻഡിന്റെ കാര്യത്തിൽ 100 എണ്ണത്തിൽ അടിച്ചു കഴിഞ്ഞാൽ 50 എണ്ണം കേറും പോലെയാണ് അത്. 100% ഞാൻ ഫസ്റ്റ് ഗോൾ ഒരിക്കലും പുള്ളി കെബിയുടെ ഒരു പാസ് കിക്ക് ചെയ്തിട്ട് ഗോൾ ആക്കി, ഞാനത് പുറത്തേക്ക് പോയി എന്നാണ് വിചാരിച്ചത്. പക്ഷെ പുള്ളി ആ കറക്റ്റ് ടൈമിൽ കാലം വെച്ച് അകത്തേക്ക് പോയി. ഇഷ്ടംപോലെ പ്ലേയേഴ്സ് അത് ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ പകുതി മുക്കാലും പുറത്തേക്കാണ് പോകുന്നത്. ഇത് ഹാലൻഡ് അടിച്ച് കറക്റ്റ് അത് അകത്തേക്ക് കയറുന്നു. അതുപോലെ എത്രയോ ഷോട്ടുകൾ ഇപ്പൊ ഡോർട്ട്മണ്ടിനെതിരെ വന്ന ഒരു ഇതുപോലെ തന്നെ ആക്രോബാറ്റിക് ആയിട്ടൊരു ഫിനിഷ് ഉണ്ടായിരുന്നു. അതുപോലെ തൊടുന്നത് ഗോളാണ്. അതെ അതെ, ശരിക്കും ഒരു റോബോട്ട് ഗോൾ അടിക്കുന്ന പോലെ, ഒരു മെഷീൻ പോലെ അടിച്ചു. ആഴ്സണലായിട്ടുള്ള മത്സരം കഴിഞ്ഞ് മിക്കവാറും മുകളിലേക്ക് പോകും, പിന്നെ താഴേക്ക് ഇറങ്ങൂല. ശരി, ഇപ്പോ ലിവർപൂളിന്റെ കാര്യം നമ്മളൊന്ന് ടച്ച് ചെയ്യണം. ലിവർപൂൾ ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷത്തെ മുമ്പുള്ള ഒരു ഫോമിലേക്കാണ് ലിവർപൂൾ പോയിരിക്കുന്നത്. അപ്പോ ബ്രൈറ്റണിനെതിരെ ബ്രൈറ്റൺ നന്നായിട്ട് കളിച്ചു, മറ്റേ സീസൺ ഓഫ് ആയിട്ട് പോകും. പിന്നെ ചിലപ്പോ ഈ സീസണിൽ കപ്പ് ഗെയിംസിലൊക്കെ ഫോം ആകും, ഒന്നും പറയാൻ പറ്റില്ല. ലീഗ് എന്തായാലും നേടൂല, ആ കാര്യം ഉറപ്പാണ്.
ലീഗിന്റെ കാര്യം പോക്കാം. അത് അവര് എനിക്കൊന്ന് മിഡ്ഫീൽഡ് ഇഞ്ചുറി പ്രോൺ ആയിട്ട് വന്ന പ്ലേയേഴ്സ് ഒക്കെ ഒരു ഓക്കെ കളിയാണ് കളിക്കുന്നത്. ഡിഫൻസ് ഭയങ്കര മോശമാണ് കമ്പാരിറ്റീവ്ലി ഞാൻ പറയാണ്. അയ്യോ, അവരെ മിസ്റ്റേക്സും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ മിസ്റ്റേക്സ് ആണ് വരുത്തുന്നത്. അത് എനിക്ക് തോന്നുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവരുടെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ വാൻ ഡൈക്കും തോമസും ഒക്കെ നമ്മൾ പറയുന്നത് ടോപ്പ് ടോപ്പ് പ്ലെയേഴ്സ് ആയിരുന്നു. പക്ഷെ ഈ സീസണിൽ എന്തുകൊണ്ടോ കൊറേ മിസ്റ്റേക്സ് പല ടീമിനെതിരെ. അതാണ് അല്ലെന്ന് തോന്നുന്നത്. ഒരുപാട് ഗെയിം 60 ഗെയിം കളിച്ചു. അല്ല, കഴിഞ്ഞ സീസണിൽ അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് നേടേണ്ട ട്രോഫി എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് പ്രീമിയർ ലീഗ് ആണ്. പ്രീമിയർ ലീഗ് ഒരു പോയിന്റിന് പോയി, ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കയറി, റയലിനോട് തോറ്റു. അത് രണ്ടാമത്തെ തവണയാണ് ഒരു ടീമിനോട് തന്നെ തോക്കുന്നത്. അപ്പൊ അത് എനിക്ക് പറഞ്ഞ ആ സ്പേഴ്സിന് ഈ പറഞ്ഞ ലിവർപൂളിനോട് തോറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സീസൺ പിന്നെ താഴോട്ട് പോയി. ആ പോച്ചെറ്റിനോയ്ക്ക് കിട്ടിയ സാക്ക്, അതിനുശേഷം പിന്നെ ഇപ്പോഴത്തെ വരെ സ്പേഴ്സ് ആ ഒരു പോച്ചെറ്റിനോട് അണ്ടറിലുള്ള പോലത്തെ ചിലപ്പോലെയല്ല, ആ ഒരു മൊത്തത്തിലൊരു ഡൗൺ ഹിൽ വീഴ്ച. ആ സ്പേഴ്സിന് സംഭവിച്ച അതേ സെയിം കാര്യമാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം അന്ന് സ്പേഴ്സ് സ്റ്റേഡിയം എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു, ആവശ്യത്തിനുള്ള പർച്ചേസ് പോച്ചെറ്റിനോയ്ക്ക് കിട്ടിയില്ല. പോച്ചെറ്റിനോ ഉള്ള പ്ലേയേഴ്സിനെ വെച്ച് മൂപ്പര് മാജിക് കാണിച്ചുകൊണ്ടിരുന്നു. പോച്ചെറ്റിനോ കാര്യമായിട്ട് ആവശ്യപ്പെട്ടില്ല പ്ലേയേഴ്സിനോട്. സെയിം എഫക്റ്റ് ആണ് ക്ലോപ്പ് ലിവർപൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവിടെ സ്റ്റേഡിയത്തിന്റെ റീബിൽഡിങ് പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ എന്നാലും ക്ലോപ്പിന് ഈ പറഞ്ഞ ഡാർവിൻ നുനെസിനെ 100 മില്യൺ മേടിച്ച് കൊടുത്തു. അത് വേറൊരു കാര്യമാണ്. പോച്ചെറ്റിനോക്ക് അതുപോലെ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വശം. പക്ഷെ ഈ പറഞ്ഞ 2018 കളിച്ച അതേ സ്ക്വാഡ് തന്നെയാണ് ലിവർപൂളിൽ ഇപ്പോഴും ഉള്ളത്. അവർ രണ്ടുമൂന്ന് പേരെ മാറിയിട്ടു. വയനാളിന്റെ മാറി തിയാഗോ വന്നു, അതുപോലെ വേറെ ആരോ പോയിട്ട് സാധ്യമാനം പോയി, അതിന് പകരം ഡാർവിൻസ്. ബാക്കിയെല്ലാ പ്ലേയേഴ്സും ഒട്ടുമിക്കവരും തന്നെ അവിടെ തന്നെയുണ്ട് 2014 വർഷം. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റിയുടെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ 2018 ഈ സമയത്ത് ഒത്തിരി ആൾക്കാർ ഇപ്പൊ സ്റ്റെർലിങ്ങും അതിനൊക്കെ പോയിട്ടാണ് ഒത്തിരി പ്ലേയേഴ്സ് അവര് മാറ്റി കൊണ്ടുവന്നു. എന്ന് പറഞ്ഞ പോലെ ലിവർപൂൾ റീഫ്രഷ്മെന്റ് നടത്തിയിട്ടില്ല. അപ്പൊ ആ ഒരു സ്പേഴ്സിൽ സംഭവിച്ച ആ ഒരു സിമിലർ പ്രശ്നങ്ങളൊക്കെ ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പൊ ജെയിംസ് മിൽനറൊക്കെ വെച്ചിട്ട് ഇനി ഈ കപ്പ് കളിപ്പിക്കുന്ന അസാധ്യമുള്ള പരിപാടിയാണ്. അവർ അത്രക്കും ചില കളിയിലൊക്കെ മിൽനറൊക്കെയാണ് മിഡ്ഫീൽഡ് ഇറങ്ങുന്നത്. അപ്പൊ പുള്ളിയുടെ ലിമിറ്റേഷൻ ഒക്കെ നമുക്കറിയാം. അപ്പൊ പുള്ളിയുടെ സബൊക്കെ ആയിട്ട് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ഒക്കെ കളിക്കാന്നല്ലാതെ ഫുൾ സീസൺ പുള്ളിയുടെ വെച്ച് കളിക്കുന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും വരാൻ സാധ്യതയുണ്ട്. എന്താ പറയാ, പോട്ടർ ബൈറ്റർ നിന്ന് പോയി ചെൽസിയിലേക്ക് വന്നതിന് ശേഷം എന്തെങ്കിലും ചേഞ്ച് കാണുന്നുണ്ടോ? ഞാൻ ചെൽസിയുടെ കളി കണ്ടില്ല ബ്രോ. കണ്ടില്ല. ഓക്കെ ഓക്കെ. ലിവർപൂളിന്റെ കളിയാണോ? പക്ഷെ ഞാൻ അതേപോലെ ലിവർപൂളിന്റെ കളിയാണ് കണ്ടത്. പക്ഷെ ഞാൻ ഹൈലൈറ്റ്സ് ആണ് പിന്നെ കണ്ടത്. പക്ഷെ ഞാനൊരു ചെൽസി ഫാൻ നടന്നില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടോ നടന്നില്ല അഭിപ്രായം. വലിയ മാറ്റമൊന്നും കണ്ടില്ല എന്നുള്ള രീതിയിലാണ്. അതെ, അവരൊരു എനിക്ക് തോന്നുന്നു ക്രിസ്റ്റൽ പാലസിന് ഒരു 1-1 ആയിരുന്നു. പിന്നെ അവസാനം പിന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇറങ്ങി. ജയിച്ചത് ജയിച്ചത്. പക്ഷെ എന്തായാലും പുള്ളിക്ക് ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. അപ്പൊ യുണൈറ്റഡും ഇന്ന് കളി നടക്കുന്നുണ്ട്. 3 മണിക്ക് ടോട്ടനാമിന്റെ കളിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ യുണൈറ്റഡിന്റെ യൂറോപ്യൻ ലീഗ് കളിയൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതൊരു നല്ല ഒരു മാസമായി തീരട്ടെ. ഒരുപാട് ജയവും എന്താ പറയുന്നത് തിരിച്ച് നമ്മുടെ ഫോമിലേക്ക് വരട്ടെന്ന് ആശംസിക്കുന്നു കേട്ടോ. അപ്പോ നമുക്കൊരു പുതിയ വീഡിയോ മറ്റു വീണ്ടും കാണാം. അപ്പോ താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് വീണ്ടും കാണാം എന്നാല്. ബൈ ബൈ ബൈ. ടേക്ക് കെയർ. ബൈ.